2014 ഇറങ്ങിയ ഈ ക്യാമറയ്ക്ക് ഇന്നും ആവശ്യക്കാരുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കിടിലം ഫോക്കസ് ആണ്, പോക്കറ്റിൽ ഉണ്ടാക്കാം, അതുപോലെ വാല്യൂ ഫോർ മണിയാണ്. ക്യാമറ വാങ്ങി ഉപയോഗിച്ച ആളെന്ന നിലയ്ക്ക് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ നമുക്ക് ചെയ്യാം. സിമോസ് APS-C 24 MP ക്രോപ്പ് സെൻസറാണ് സോണി ആൽഫ 5100 ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് എ ക്വിക്ക് ലുക്ക്. ഇവിടെയാണ് മെമ്മറി കാർഡ് ഇടുന്ന സ്ലോട്ട്. എനിക്കൊരു 16 GB മെമ്മറി കാർഡ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നീടുള്ളത് USB പോർട്ടുണ്ട്. USB പോർട്ട് ചാർജ് ചെയ്യാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത പോർട്ട് HDTV കണക്ട് ചെയ്യാൻ ഉപയോഗിക്കും. അടുത്തതിൻ്റെ സൂം ലിവറാണ്, 4x ഒപ്റ്റിക്കൽ സൂമാണ് ഉപയോഗിച്ചേക്കുന്നത്. ടിൽറ്റ് റൊട്ടേറ്റബിൾ സ്ക്രീൻ ഉണ്ട്. ഇത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിനെ സെൽഫി ഫോൺ എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ഡ്രൈവ് 6 FPS ആണ് സോണി ആൽഫ 5100 അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്ന് ഇമേജ് ഉള്ള ബ്രാക്കറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, അതുപോലുള്ള വൈറ്റ് ബാലൻസിന്റെ ബ്രാക്കറ്റിംഗ് ഓപ്ഷനും ഉണ്ട്. ബ്രാക്കറ്റിംഗിൽ 3 എക്സ്പോഷർ വാല്യൂ ഉപയോഗിക്കുന്നത്. അലാവ് ദ ഫോക്കസ് ഓഫ് ദിസ് ക്യാമറ 179 പോയിന്റ് ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോക്കസ് വളരെ, അതുപോലെ ടച്ച് ഫോക്കസും ഉണ്ട്. ടച്ച് ഫോക്കസ് ചെയ്യാം. ഈ ക്യാമറയുടെ പോരായ്മ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു മൈക്രോഫോൺ ജാക്കില്ല എന്നാണ് എൻ്റെ പോരായ്മ. അതിന് വേണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ വോയിസ് റെക്കോർഡർ ഉപയോഗിക്കേണ്ടി വരും. നമുക്കുണ്ടെങ്കിൽ ഒരു ഫോണിലൊരു മൈക്രോഫോൺ വെച്ച് ചെയ്യേണ്ടി വരും, ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത് ഓട്ടോ കൂൾ ആവും. ഇപ്പോൾ ടെമ്പറേച്ചർ 40 ഡിഗ്രിക്ക് ആണെങ്കിൽ ഓട്ടോ കൂൾ ആവും. ഇത് സ്ട്രീം ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ക്യാമറയിൽ ഉള്ള ഷോർട്ട് മോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. XAVC-യിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കിട്ടും, പക്ഷേ 32 GB ഒരു മെമ്മറി കാർഡ് മിനിമം ആവശ്യമാണ്. അത് അപ്ഗ്രേഡ് ചെയ്യുക. ഇത്
ഇതിലുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്കിൻ എഫക്റ്റും ഫേസ് ഡിറ്റക്ഷനുമാണ്. ഫേസ് ഡിറ്റക്ഷൻ അതിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക, അതുപോലെ സ്കിന്നൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിലുണ്ട്. ഇമേജ് സൈസും ആസ്പെക്ട് റേഷ്യോയും ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വയർലെസ് ആയിട്ട് നമുക്കത് സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ അയക്കാനുള്ള ഓപ്ഷനുണ്ട്. ആപ്ലിക്കേഷൻ്റെ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ടൈം ലാപ്സിൻ്റെയൊക്കെ ഉള്ള ആപ്ലിക്കേഷനകത്തുണ്ട്. ഒരു ഇപ്പോൾ 500 രൂപയാണ് അതിന്. സെൻറ്റർ ലോക്ക് ചെയ്ത് നമുക്കത് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാം. സെൻറ്റർ ലോക്ക് ഓൺ ആക്കിയിട്ട് നോക്കാം. കൺക്ലൂഷനായിട്ട് ഇതൊരു ബ്ലോഗിംഗ് ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒരു എക്സ്റ്റേണൽ വോയിസ് റെക്കോർഡ് മേടിക്കാമെങ്കിൽ നമുക്കിത് ബ്ലോഗിംഗ് ക്യാമറയായിട്ട് ഉപയോഗിക്കാം. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് ആണ്, സ്ട്രീമിങ്ങിൽ പ്രശ്നം വരാം.